ഇന്ന് ഞാൻ ചെയ്തു കാണിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ അതും ചേർക്കുന്നുണ്ട്. ചിലരെന്ന് വെച്ചാൽ തക്കാളി ചേർക്കത്തില്ലായിരിക്കാം. ഞാൻ ഇത് രണ്ടും ചേർക്കുന്നുണ്ട്. പിന്നെ കൊച്ചുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 6 അല്ലി, വലിയ അല്ലിയാണ് കേട്ടോ, 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. അപ്പോൾ നമുക്ക് ആദ്യമേ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂണൊക്കെ മതി, അത്രയും കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കടുക് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. എന്നാലും ആദ്യമേ കുറച്ച് ഉലുവ കൂടി ഇടുന്നുണ്ട്. ഇതിന് ശേഷം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഞാനത് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടിക്ക് ഒത്തിരി എരിവില്ലാത്തതാണെങ്കിൽ ഈ സമയത്ത് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ആ ഒരു പച്ച മണം മാറി വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് ആ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇത് പിന്നെ വഴറ്റി എടുക്കണം. നല്ല ഗോൾഡൻ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, അതുപോലെ കറി പെട്ടെന്ന് കേടാവത്തൊന്നുമില്ല കേട്ടോ. 2 ദിവസമൊക്കെ വെച്ചിരുന്നാലും കേടാവത്തുമില്ല. അപ്പോൾ ഈ ഒരു പരുവമായി വന്നാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് ഗോൾഡൻ കളറായിട്ട് അങ്ങനെ ആകേണ്ട, മുരിഞ്ഞ് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇനി മസാലപ്പൊടികൾ ചേർക്കുകയാണ്. മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്, 1/2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ മീൻ 1 കിലോ ആട്ടോ ഉള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു അളവാണേ പറയുന്നത്. മുളക് പൊടി 1 3/4 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇത് പിരിയമുളക് പൊടിച്ച, പക്ഷേ ഇതിന് ഇച്ചിരി എരിവുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ കുറച്ച് ഉലുവപ്പൊടി, നമ്മൾ അന്ന് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉലുവപ്പൊടി കുറച്ച് മാത്രമേ ഇടാവൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് എൻ്റെ എല്ലാ പച്ചപ്പൊടികളായിരുന്നു, അതുകൊണ്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ ഇട്ട് കൊടുത്തങ്ങ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് തക്കാളി ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളി എടുക്കുന്നത് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എടുക്കാം കേട്ടോ. ചിലർക്ക് പുളി നല്ലപോലെ മീനകത്ത് വേണമായിരിക്കും, ചിലർക്ക് പുളി കുറവായിരിക്കും വേണ്ടുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ, പുളിയൊക്കെ നോക്കി വേണം. പുളി, ഉപ്പ്, എരിവ് ഇതൊക്കെ എപ്പോഴും അവരവരുടെ ഇഷ്ടത്തിന് നോക്കി മാറ്റം വരുത്താം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ ഒരു ഉപ്പും പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് നോക്കി വേണം ചെയ്യാൻ. ഇപ്പോൾ നല്ലപോലെ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1 കിലോ കേരമീനായിട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് നല്ലപോലെ ഇത് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. പിന്നെ ചാറൊക്കെ എത്രയും പരുവത്തിന് വേണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും. ചിലർക്ക് നല്ല പറ്റിയിരിക്കുന്ന ഇഷ്ടം, ചിലർക്ക് ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി നല്ല ലൂസായിട്ട് തന്നെ, ഇച്ചിരി നല്ല ഗ്രേവിയോടുകൂടെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നല്ലപോലെ തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് പുളിയോ ഉപ്പോ ഒക്കെ കുറവുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ചേർക്കാം. പിന്നെ ചിലർ കുടംപുളി ആയിരിക്കത്തില്ല, നമ്മൾ സാധാ പുളി തന്നെ ആയിരിക്കും ചേർക്കുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, പുളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ദിവസം മുന്നേയൊക്കെ നമ്മൾ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്നും കൂടി നല്ലപോലെ ആ കഷ്ടത്തിലൊക്കെ പുളിയൊക്കെ പിടിച്ചിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ നല്ലപോലെ പെട്ടെന്ന് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂട് വെള്ളത്തിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് പുളി തിളപ്പിക്കണം. തിളപ്പിച്ച് ഒഴിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലപോലെ പറ്റുമെന്ന് കുറച്ച്, ഞാൻ പിന്നെ ഇടയ്ക്ക് കൂടെ തുറക്കുന്ന കാണിക്കാഞ്ഞതാണ് കേട്ടോ. നമ്മുടെ പറ്റി വന്നിട്ടുണ്ട്, നമ്മുടെ ഒരു പാകത്തിനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പുളിയോ ഉപ്പോ വല്ലതും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അല്പം ഉപ്പ് എന്തത് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിരിക്കുന്നത്. ഒരു അല്പം കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി ചേർക്കുന്നുണ്ടേ. നല്ലൊരു ടേസ്റ്റായിട്ട് നമ്മുടെ മീൻ കറിക്ക് കായപ്പൊടി ചേർക്കുമ്പം, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതങ്ങ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം, ഇതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം.